ഗായ്സ് വെൽക്കം ടു ബി ബി ബ്ലോഗ്. നമ്മളിപ്പോ ആമസോണിൽ നിന്ന് മോട്ടോർ സൈക്കിൾ എൽ ഇ ഡി ലൈറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നു. ഇന്ന് അതിന്റെ അൺബോക്സിംഗ് ആണ്. ഓ, അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ലൈറ്റ് മേടിച്ചപ്പോഴാണ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നമ്മൾ ഇത് എന്തിന് മേടിച്ചു എന്ന് നോക്കാം. നമുക്ക് ഇപ്പൊ എന്റെ കാർ എന്ന് പറഞ്ഞാൽ മാരുതി കേറ്റ്. അപ്പൊ അതിന്റെ ബമ്പർ കട്ട് ചെയ്ത് അതിന് സ്ലോട്ട് ഉണ്ടാക്കി ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഓൺലൈൻ വഴി ഈ എൽ ഇ ഡി ലൈറ്റ് നമ്മൾ മേടിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ഇതപ്പോ നമ്മൾ ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ഇത് തുറന്നിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം ഇത് നമ്മൾ തന്നെ അസംബിൾ ചെയ്യാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഗായ്സ് നമുക്ക് അഴിക്കാൻ പറ്റി ഇല്ലെങ്കിൽ വരെ തന്നിട്ടുണ്ട്. യെസ്, അത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് അടുത്ത ബോക്സ് ഗായ്സ് രണ്ട് ലൈറ്റും നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. മോട്ടോർ സൈക്കിൾ വെക്കുമ്പോൾ ബൈക്കിൽ വെക്കുമ്പോഴാണ് ഇതും കൂടെ വെക്കുന്നത്. ഇപ്പം കാറിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഈ ഒരു ഇത് മാത്രമേ തന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ ഇത് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഗായ്സ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് 12 വോൾട്ടിന്റെ അഡാപ്റ്ററിലാണ്. കാരണം കാറിന് കൊടുക്കാനുള്ള ഇപ്പോൾ ഇതിനകത്ത് മൂന്ന് ഫീച്ചറാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മഞ്ഞുള്ള സ്ഥലത്ത് വഴി പോകുമ്പോൾ ബ്രൈറ്റ് ചെയ്യാം. പിന്നെ ഡിം ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലാഷർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കാട്ടും മെയിനായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ അഡാപ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ അഡാപ്റ്ററിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇതിങ്ങനെ ബ്ലിങ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കൂടെ കാണിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അതേക്ക് തന്നെ ഇച്ചിരി വെട്ടവും കുറവാണ്. അത് ഈ അഡാപ്റ്ററിൻ്റെ കുഴപ്പമാണ്. അല്ലാതെ ലൈറ്റ് ഓൾറെഡി പെർഫെക്റ്റ് ആണ്. ബ്രൈറ്റ് ആണ്, ഇത് ഡിമ്മാണ്, ഇത് ഫ്ലാഷറാണ്. ഇത്രയും ഫീച്ചറുകളെ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുള്ളൂ. ഗൈസ് അപ്പോ ഇതിന്റെ ചെക്കിങ്ങും അൺബോക്സിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് കാറിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, അത് പറയുന്നത് ഇതിന്റെ പിച്ചഭാവം. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം കമന്റ്സിൽ തന്നെ അപ്പോഴൊക്കെ എന്റെ വീട്ടിലെ തരുന്നതാണ്. ഓക്കെ, ഇനി മണി അടിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വീണ്ടും ഇത് പമ്പറിനകത്ത് വയ്ക്കാൻ. ബൈ.